അടുത്തായി നിങ്ങൾ മുന്നിലെത്തുന്നു ജാസി ഗിഫ്റ്റ്. പ്രിയമുള്ളവരെ, ഒരു സംശയ നിവാരണത്തിനായി നിങ്ങളെ അറിയിക്കുകയാണ്. റാം മനോഹറിന്റെ വേട്ടമ്പള്ളിയുടെ ഫോൺ ഇങ്ങാണ് വീണത്. പ്രിയമുള്ളവരെ, ഇതൊരു അപേക്ഷയാണ്. നിങ്ങൾ ആരും ഇത് കണ്ടരികരിക്കരുത്, കാരണം ഇത് കൈവിട്ട കളിയാണ്. പ്രിയമുള്ള പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക്, ആർക്കെങ്കിലും വാക്സിൻ ബുക്ക് ചെയ്യാൻ അറിയാമെങ്കിൽ ദയവീത് വേട്ടമ്പള്ളിക്ക് വേണം ബുക്ക് ചെയ്ത് കൊടുക്കണം. മൊബൈലിൽ 132 റബ്ബർ പിടിച്ചിട്ടേക്കാണ്, OTP നമ്പർ വന്നിട്ട് കാണാൻ പറ്റുന്നില്ല. പ്ലീസ് ദയവ് ചെയ്ത് ആർക്കെങ്കിലും വാക്സിൻ ബുക്ക് ചെയ്യാൻ പറ്റുന്നെങ്കിൽ ഒരു വാക്സിൻ ബുക്ക് ചെയ്ത് കൊടുക്കണം. ഒരു പഞ്ചായത്ത് രക്ഷപ്പെടും പ്ലീസ്. കാരണം ഈ പരിപാടി കഴിഞ്ഞാൽ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ 4 പരിപാടിയാണ് ഏറ്റവും വെച്ചേക്കുന്നത്. അതിന്റെ ഇടയിൽ ചെന്ന് കയറി കൊടുക്കാനാണ് പ്ലീസ്. ഒരു വാക്സിൻ എവിടെന്നെങ്കിലും നിങ്ങൾ ബുക്ക് ചെയ്ത് കൊടുക്കണം പ്ലീസ്. പ്രിയമുള്ളവരെ, അടുത്തായി ജാസി ഗിഫ്റ്റ്. വളരെ സന്തോഷമുണ്ട് സാറിന്റെ ഫിഗറ്. ഞാൻ ഇതിന് മുമ്പ് പല സ്ഥലങ്ങളിൽ ചെയ്തിട്ടുണ്ട്, പക്ഷെ ആ കയ്യടി പോലെയല്ല നിങ്ങളുടെ മനോഹരമായിട്ടുള്ള നിങ്ങളെ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ കയ്യടിയാണ് വേണ്ടത്. ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എനിക്ക് പല സമ്മാനം തരും, എനിക്ക് അതല്ല വേണ്ടത്. എനിക്കിപ്പം നിങ്ങൾ വേണ്ടത് എന്ന് പറഞ്ഞാൽ കയ്യടിയാണ്. പിന്നെ ചില ചില തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ട്, ചിലത് മാത്രം അത് കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചാൽ മാത്രമേ ഉള്ളൂ, അതിനുവേണ്ടി നിങ്ങൾ മെനക്കണ്ട, കണ്ടുപിടിക്കാൻ പറ്റില്ല. എങ്കിലും അടുത്ത ഫിഗർഷോ അനൗൺസ് അനൗൺസ് അനൗൺസ്. പ്രിയമുള്ളവരെ, കുറച്ച് ലിഫ്റ്റിക്ക് കുറഞ്ഞത് പോയത് കൊണ്ട് ഫിഗർ ശകലം ഒന്ന് ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. എന്നാലും നിങ്ങൾക്കായി ഇതാ ഒരു ഓഫർ വയ്ക്കുകയാണ്. റാം മനോഹർ വേട്ടമ്പള്ളിയുടെ ഫിഗറിൽ എന്തെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിക്കുന്നവർക്ക് 150 രൂപ സമ്മാനം നൽകുന്നതാണ്. എവിടെയെങ്കിലും സൈഡ് വാരം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ 150 രൂപ നിങ്ങൾക്ക് കയ്യോടെ തരുന്നതായിരിക്കും. പ്രിയരെ, അടുത്തതായി നിങ്ങൾ മുന്നിലെത്തുന്നു മലയാള ഗാനലോകത്ത് ഒരുപാട് സംഭാവനകൾ നൽകിയ ശ്രീ KP ഉദയഭാനു. പ്രിയമുള്ളവരെ, ജൂലൈ ആദ്യ വാരം മുതൽ ജാസി ഗിഫ്റ്റിന്റെ ഫിഗർ 125 രൂപയ്ക്ക് ചെയ്യുന്ന വിവരം നിങ്ങളെ സസന്തോഷം അറിയിക്കുന്നു. ജാസി ഗിഫ്റ്റിന്റെ ഫിഗർ എടുക്കുമ്പോൾ MG ശ്രീകോമന്റെ ഫിഗർ തികച്ചും സൗജന്യമായി ചെയ്തു നൽകുന്ന തെക്കൻ കേരളത്തിലെ ഏക കലാകാരൻ റാം മനോഹർ വേട്ടമ്പള്ളി. റാം മനോഹറിന്റെ പ്രത്യേകതകൾ സിനിമാറ്റിക് ഡാൻസ്, ടെലിഫിലിം, ഷോർട്ട് ഫിലിം, വെബ് സീരീസ്, നാടകം, കോൺക്രീറ്റ്, കക്കൂസിന്റെ കുഴിയെടുപ്പ് തുടങ്ങി നിരവധി അനവധി ജോലികൾ ഒറ്റ കൈകൊണ്ട് ചെയ്യുന്ന തെക്കൻ കേരളത്തിലെ ഏക കലാകാരൻ റാം മനോഹർ വേട്ടമ്പള്ളി. KP ഉദയഭാനുവായി നിങ്ങളുടെ മുന്നിലെത്തുന്നു റാം മനോഹർ വേട്ടമ്പള്ളി. കണ്ണും തുറന്ന് കാണൂ. വെള്ളി നക്ഷത്രമേ നിന്നെ നോക്കി തുള്ളി തുളുമ്പുക എന്നെ കാമകചിത്തത്തിലും ഇല്ല മാദകത്യാമോഹമൊന്നും. വെള്ളി നക്ഷത്രമേ നിന്നെ നോക്കി തുള്ളി തുളുമ്പുക എന്നെ കാമകചിത്തത്തിലും ഇല്ല മാദകത്യാമോഹമൊന്നും. ഒറിജിനാലിറ്റി ആയിട്ടുള്ളത് അധികം കൊടുക്കില്ല, കുറച്ചേ കൊടുക്കും. ഇത് ഇനി എനിക്ക് ഇന്ന് നിങ്ങൾ തീർത്ത് കാണണമെന്നുണ്ടെങ്കിൽ റാം മനോഹർ വേട്ടമ്പള്ളിയുടെ ഷോ പല സ്ഥലങ്ങളിലായിട്ടുണ്ട്, നിങ്ങൾ വന്ന് കാണുക. ഞാൻ സത്യയ്ക്ക് കറി വിളമ്പ് പോലെ കുറച്ചേ കൊടുക്കുള്ളൂ കേട്ടോ. അടുത്ത അനൗൺസ് ചെയ്യൂ. ഫൈനൽ പറഞ്ഞേ, ഒരുപാട് നേരം എനിക്ക് നിൽക്കാൻ പറ്റില്ല. ഇല്ല, ഇവിടെ ഇവിടെ ഒരുപാട് നേരം നിർത്തൂല അവര്. അല്ല, അതല്ല, അടുത്ത എനിക്ക് വേറെ ഷോ ഉണ്ട്. പെട്രോളും. അവസാനമായി നിങ്ങളുടെ മുന്നിലെത്തുന്നത് മലയാളത്തിൽ നിന്നും കടന്ന്
തമിഴും കടന്ന് കന്നഡയും കടന്ന് തെലുങ്കും കടന്ന് ഹിന്ദിയിൽ നിന്നും ഒരു ഗായകൻ ബാലർ മകന്റെ നിങ്ങൾക്ക് ഏവർക്കും സുപരിചിതനായ ഗായകനെ റാം മനോഹർ വേട്ടമ്പള്ളി ഇവിടെ അനുകരിച്ച് അവതരിപ്പിക്കുകയാണ്. പ്രേമുള്ളവരെ, പ്രഥമ ജപമണി പുരസ്കാര ജേതാവും പ്രഥമ ചിഞ്ചിലക്കോട് ചിത്തരഞ്ജൻ പുരസ്കാര ജേതാവും പ്രഥമ കേരള കിഴങ്ങ് ഗവേഷണ കേന്ദ്രം പ്രോഗ്രാം ഡയറക്ടർ ശ്രീ ജുഗുപ്സന്റെ അനിയനുമായ റാം മനോഹർ വേട്ടമ്പള്ളി അവതരിപ്പിക്കുന്ന പൊളിറ്റിക്കൽ മാജിക്കൽ സിംഗേഴ്സ് ഫിഗർ ഷോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അവസാനമായി നിങ്ങളുടെ മുന്നിലെത്തുന്നു ഡാലർ മെഹന്തി. ജൂലൈ ആദ്യവാരം മുതൽ റാം മനോഹർ വേട്ടമ്പള്ളി വീട്ടിലൂണ് 50 രൂപ ബിരിയാണി തുടങ്ങിയ കച്ചവടം തുടങ്ങുന്ന വിവരം നിങ്ങളെ സസന്തോഷം അറിയിക്കുന്നു. പ്രിയമുള്ളവരെ, അടുത്തതായി നിങ്ങളുടെ മുന്നിലെത്തുന്നു ഡാലർ മെഹന്തി. എന്ത് പറയണം, അതുകൊണ്ടായിരിക്കും നിങ്ങൾ കൈയടിക്കാതിരിക്കുന്നത്. ശരിക്കും പറഞ്ഞ നിങ്ങളെ കൈ മരവിച്ച് പോയിക്കാണ്. ഇത്രയും ഫിഗർ ഷോ ഞാൻ ചെയ്തിട്ട് ലാസ്റ്റില് ഒരു പെങ്കൊച്ചൻ ഇറക്കിയത് നമുക്കൊരു ചെറിയ തുളുത്തുളുത്തൊക്കെ. അപ്പൊ ഇവിടെ നിന്ന് എനിക്ക് വേറൊന്നും കിട്ടുന്നില്ല, ചെറിയൊരു തുളുത്തുളുത്തലേ കിട്ടുള്ളൂ, നമ്മളോ കിട്ടൂല. അപ്പൊ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ഇറങ്ങുമ്പോ ഒരു ചെറിയ തുളുത്തുളുത്ത്, ഇനി വേറെ നിങ്ങൾക്ക് ആർക്കെങ്കിലും തുളുത്തുളുത്തു വേണമെങ്കിൽ വാ. അപ്പൊ അഗ്രഹ എങ്ങനെയുണ്ട്? നമ്മുടെ ചെറിയൊരു മുറുമുറുപ്പുന്ന ആൾക്കാർ എന്താ ചീത്തയൊക്കെ വിളിക്കുന്ന അങ്ങോട്ടും കൂടെ. നിങ്ങൾ എന്തൊക്കെ പറയണ ഇവിടെ ആൾക്കാർ? പ്രോഗ്രാം ബുക്കിങ്ങിന്റെ കാര്യമായിരിക്കും. പറഞ്ഞാൽ എന്റെ നമ്പർ കൊടുത്താൽ മതി, പ്രോഗ്രാം ബുക്ക് ചെയ്ത് നിങ്ങൾക്ക് അത്യാവശ്യമുള്ള സ്റ്റേജിലൊക്കെ എന്നെ വിളിക്കാം. പിന്നെ ദയവ് ചെയ്ത് പേയ്മെന്റോ ചെക്കോ കൊണ്ടുവരരുത്, ആലീന എടുത്ത് പറയണം, ചിലപ്പോ അവള് പേയ്മെന്റും ചെക്കൊക്കെ കൊണ്ടുവരാം. ഇവര് ബൈക്കിൽ നിന്ന് പെട്രോൾ കൂട്ടുന്ന രണ്ടൊരു ബൈക്കിൽ നിന്ന് പെട്രോൾ കൂട്ടുന്നു. കത്തിക്കാനായിരിക്കും, കത്തിക്കാനായിരിക്കും, സാധാരണ അങ്ങനെയാണ്. അപ്പൊ കത്തിക്കാനായിരിക്കും, കത്തിക്കണമെന്നുണ്ടെങ്കിൽ കത്തിക്കട്ടെ. അല്ല പിന്നെ ഒരു ശുദ്ധമായി നടത്തുന്ന ഒരു കലാകാരൻ ഇത്രയും നല്ലൊരു മനോഹരമായ ഫിഗർ ചെയ്ത ഷാൻ ചേട്ടൻ നാലോ, ഷാൻ ചേട്ടൻ സ്റ്റേജിലെ ഫിഗറൊക്കെ ചെയ്യുന്നുണ്ട് ഇത്രയും മനോഹരമായിട്ട്. ഇത് റിയൽ ആയിട്ട് കണ്ണാടി നോക്കുമ്പോൾ ഉള്ള ഫിഗർ ചെയ്തിട്ട് നമ്മള് അവഗണിക്കുകയും നമുക്ക് പ്രോഗ്രാം തരാതിരിക്കുകയും നമ്മള് തെറി വിളിക്കുകയും ചെയ്യുന്ന അത് എന്ത് കലാകാരനാണ്? ഒന്നും പറയാൻ പറ്റില്ല. ആരെങ്കിലും ചെയ്യും ഇത്രയും നോർത്ത് ഇന്ത്യയിലുള്ള ഇത്രയും നല്ലൊരു കലാകാരന്റെ ഫിഗർ അതേപോലെ അച്ചടിച്ചല്ല ചില സമയത്ത് ഫിഗർ ചെയ്തിട്ട് ഞാൻ എന്നെ തിരക്കി കിടക്കും. അങ്ങനെയാണ് ഞാൻ ഈ ഫിഗർ ചെയ്തിട്ട് എല്ലാ ഫിഗറും ചെയ്തിട്ട് ഞാൻ ആ കോസ്റ്റ്യൂമിൽ നിന്നിട്ട് ഞാൻ റാം മനോഹർ വേട്ടമ്പള്ളി തിരക്കി കിടക്കും. അത്ര റിയാലിറ്റി അല്ലേ? ഞങ്ങളും അതെ. ഇപ്പൊ നമ്മുടെ തങ്കുനെ തിരക്കി നടന്നുകൊണ്ടിരിക്കുക, നമ്മുടെ തങ്കു ഇവിടെ പോയി, തങ്കുനെ കൺമണ്ടായി പോയി, ഒരു വലിയ കഴി. ഞാൻ നേരത്തെ ഒരു കാര്യം പുള്ളി അനൗൺസ് ചെയ്ത കറക്റ്റാ. കാരണം പറഞ്ഞാൽ ഞാൻ ഏത് സ്ഥലത്ത് ഫിഗർ ചെയ്തിരുന്നാലും ശരി, ആ സ്ഥലത്തിന് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പിറ്റന്ന് എത്ര പൈസ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെന്ന് വാങ്ങി, ആ സ്ഥലത്തിന് വില ഞാൻ കുറച്ചിരിക്കും. 50,000 രൂപ ആ സ്ഥലത്തിന് വില പറഞ്ഞ സ്ഥലത്തെ എന്റെ ഫിഗർ ഷോ കഴിഞ്ഞിട്ട് പിറ്റന്ന് 7,500 കൊടുത്തിട്ട്. റിയൽ എസ്റ്റേറ്റ് ഇന്ന് എനിക്ക് അങ്ങനെ ഒരു ചെറിയൊരു കമ്മീഷൻ കിട്ടുന്നുണ്ട്. അപ്പൊ ആ സ്ഥലം ഒഴിഞ്ഞു പോയില്ലെങ്കിൽ എന്റെ പ്രോഗ്രാം വെക്കും. ഇതാണ് പറയണേ, തങ്കുനെ ഒരു ക്യാരക്ടർ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് കരകയറാൻ ഒരുപാട് സമയം എടുക്കും. ഇപ്പോഴും വിട്ടിട്ടില്ല. യു ജസ്റ്റ് സ്റ്റോപ്പ്. സൂപ്പർ.